ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂ ലൈൻ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ബൂളിയൻ ഫംഗ്ഷൻസ്. എന്താണ് ബൂളിയൻ ഫംഗ്ഷൻസ്, എങ്ങനെയാണ് നമ്മൾ ബൂളിയൻ ഫംഗ്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബൂളിയൻ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ബൂളിയൻ വേരിയബിൾ എന്താണെന്നാണ്. ഓക്കെ, അപ്പം ബൂളിയൻ വേരിയബിൾ, ഈ ബൂളിയൻ വേരിയബിളിനെയാണ് നമ്മൾ ലിറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ എ എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ എ ബാർ എന്ന് എഴുതുന്നു, ബി ബി ബാർ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ലിറ്ററൽസ് ആണ്, അതായത് ബൂളിയൻ വേരിയബിൾസ് ആണ് അല്ലെ. അപ്പം ഈ ബൂളിയൻ വേരിയബിളിനെ നമുക്ക് ട്രൂ ഫോമിലും കോംപ്ലിമെന്റഡ് ഫോമിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യും അല്ലെ. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ഫോമാണ്. ഇനി കോംപ്ലിമെന്റഡ് ഫോമാണ് എ ബാർ അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ബൂളിയൻ വേരിയബിളിനെ നമ്മൾ ട്രൂ ഫോമിൽ അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെന്റഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ ബൂളിയൻ വേരിയബിൾ ആണ് ലിറ്ററൽ എന്ന് പറയുന്നത്. അത് ഒന്നെങ്കിൽ ഒരു ട്രൂ ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ഒരു കോംപ്ലിമെന്റഡ് ഫോം ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് എ എ ബാർ, ബി ബി ബാർ, ഇതൊക്കെ എന്താണ് ലിറ്ററൽസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ട്രൂ ഫോം ആണ്, അതിന്റെ കോംപ്ലിമെന്റഡ് ഫോം ആണ് ഈ എ ബാർ അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ബിയുടെ കേസും. ബി എന്ന് പറയുന്നത് ട്രൂ ഫോം ആണ്, ബൂളിയൻ വേരിയബിളിന്റെ ട്രൂ ഫോം ആണ്. അതിന്റെ ഒരു അതിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ബി ബാർ അല്ലെങ്കിൽ ബി ഡാഷ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് ലിറ്ററൽസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ബൂളിയൻ വേരിയബിൾസിനെ, അതായത് രണ്ടോ അതിൽ കൂടുതലോ ബൂളിയൻ വേരിയബിൾസിനെ നമുക്ക് പ്രൊഡക്റ്റ് പോലെ എഴുതാം. അതായത് ഇപ്പൊ സപ്പോസ് ഞാൻ എ ബി സി എന്ന് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്രൊഡക്റ്റ് ടേം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ബൂളിയൻ വേരിയബിളുകളെ നമ്മൾ പ്രൊഡക്റ്റ് ഫോമിൽ എഴുതിയാൽ അതിനെ നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റ് ടേം എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടോ അതിൽ കൂടുതലോ ബൂളിയൻ വേരിയബിൾസിനെ നമ്മൾ സമ്മി എന്ന് ചെയ്ത് എഴുതുകയാണെങ്കിൽ, അതായത് സമ്മി ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് സം ടേം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. പ്രൊഡക്റ്റ് ടേംസിലും എഴുതാം, സം ടേംസിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൂളിയൻ വേരിയബിൾസിനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം രണ്ടാമതിൽ കൂടുതലോ ബൂളിയൻ വേരിയബിൾസിനെ നമുക്ക് പ്രൊഡക്റ്റ് ടേമിന്റെ ഫോമിലും എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സം ടേംസിന്റെ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ബൂളിയൻ ഫംഗ്ഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് രീതിയിലുള്ള ഫോംസ് ഉണ്ട്, അതിനെ നമ്മൾ നോർമൽ ഫോം എന്നാണ് പറയുന്നത്. ഈ നോർമൽ ഫോം മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് സം ഓഫ് പ്രൊഡക്റ്റ്. സം ഓഫ് പ്രൊഡക്റ്റിനെ നമ്മൾ സോപ്പ് എന്ന് പറയും. രണ്ടാമത്തേതാണ് പ്രൊഡക്റ്റ് ഓഫ് സം. പ്രൊഡക്റ്റ് ഓഫ് സമ്മിനെ നമ്മൾ പോസ് എന്ന് പറയും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സോപ്പ് ഫോമിൽ, അല്ലെങ്കിൽ നമുക്ക് പോസ് ഫോമിൽ ഈ ബൂളിയൻ ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ബൂളിയൻ ഫംഗ്ഷൻസിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് നോർമൽ ഫോംസ് ആണ് സോപ്പും പോസും. ഓക്കെ, നമുക്കിനി നോക്കാം എന്താണ് ഈ സം ഓഫ് പ്രൊഡക്റ്റ്, സോപ്പ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് സം എന്താണ്, പോസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സോപ്പ് എന്ന് പറയും അല്ലെ. ഈ സം ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സോപ്പിനെ തന്നെ പറയുന്ന പേരാണ് അതിന്റെ ഡിസ്റ്റിങ്ക്റ്റീവ് നോർമൽ ഫോം, അല്ലെങ്കിൽ ഡി എൻ എഫ് എന്ന് പറയും. ഇത് രണ്ട് സെയിം ആണ്. സോപ്പ് എന്ന് പറഞ്ഞാലും ഡി എൻ എഫ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ സോപ്പ് ഫോമിൽ എങ്ങനെയാണ് ഒരു ബൂളിയൻ ഫംഗ്ഷനെ എഴുതുന്നത്? ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് താഴെ തന്നിരിക്കുന്നത്. എഫ് ഓഫ് എ ബി സി ഡി ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി സി ബാർ പ്ലസ് സി ഡി. ഓക്കെ, അപ്പം ഇതാണ് സോപ്പ് എന്ന് പറയുന്നത്, അതായത് സം ഓഫ് പ്രൊഡക്റ്റ്. സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റുകളുടെ സം എന്നാണ്. ഓക്കെ, പ്രൊഡക്റ്റുകളുടെ സം. ഇതിൽ ഓരോ ടേം എടുത്ത് നോക്കിയേ, ഇപ്പൊ എ ബാർ, ഓക്കെ, ദെൻ ബി സി അല്ലെ, ബി സി ബാർ എന്നാണ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് സി ഡി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഓരോ ടേം എടുത്ത് നോക്കുക. അപ്പം ഈ സി ഡി എന്ന ടേം എടുത്ത് നോക്കിയാൽ അത് ഏത് ടേം, അത് എന്താണ്, അത് പ്രൊഡക്റ്റ് ഫോമിലാണ് കിടക്കുന്നത്, സി ഇൻറ്റു ഡി എന്നാണ് അല്ലെ. അപ്പം ബി സി ആണെങ്കിൽ ബി ഇൻറ്റു സി, ബി സി ബാർ ആണെങ്കിൽ ബി ഇൻറ്റു സി ബാർ എന്നാണ് അല്ലെ. അപ്പൊ ഓരോ ടേം നോക്കിയാലും എന്താ, ഇത് പ്രൊഡക്റ്റ് ഫോമിലാണ് ഓരോ ടേമും അല്ലെ. അപ്പൊ പ്രൊഡക്റ്റുകളുടെ സം ആണ് എന്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സം ഓഫ് പ്രൊഡക്റ്റ്, സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടേമും ഇതുപോലെ പ്രൊഡക്റ്റ് ഫോമിൽ കിടക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു സോപ്പ് ഫോം ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിനെ തന്നെയാണ് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റീവ് നോർമൽ ഫോം അല്ലെങ്കിൽ ഡി എൻ എഫ് എന്നും പറയുന്നത്. ഇനി രണ്ടാമത്തെ നോർമൽ ഫോമാണ് പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസ് എന്ന് പറയും. ഓക്കെ, ഈ പോസിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എന്ത്, കൺജങ്ക്റ്റീവ് നോർമൽ ഫോം അല്ലെങ്കിൽ സി എൻ എഫ് എന്ന് പറയുന്നത്. അപ്പം പോസും സി എൻ എഫും സെയിം ആണ്. പോസ് എന്ന് പറഞ്ഞാലും സി എൻ എഫ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, ഇപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ, പോസ് ഫോമിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് താഴെ തന്നിരിക്കുന്നത്. എഫ് ഓഫ് എ ബി സി ഡി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ഡി. ഓക്കെ, ഇതിലെ ഓരോ ടേം എടുത്ത് നോക്കിയാൽ ഈ എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ടേമാണ്, ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ടേമാണ് അല്ലെ, അതൊരു സിംഗിൾ ടേമാണ്. അപ്പോൾ ഇത് രണ്ട് ടേംസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ. ഇനി ഇത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കുക. ഓരോ വേരിയബിളിനിടയിൽ നമ്മൾ ഇവിടെ പ്ലസ് ഇട്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇത് ഈ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു സം ടേമാണ് അല്ലെ. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്, സം ടേമാണ്.
അല്ലെ. അപ്പൊ രണ്ട് ടേംസ് ഉണ്ട്, ഈ രണ്ട് ടേമുകളും സം ടേമുകളാണ് അല്ലെ. അതുകൊണ്ട് ഇതെന്താണ്, സമ്മുകളുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ഓരോ നോക്കിയാലും, ഓരോ ടേം നോക്കിയാലും സം ആണ്, അതിന്റെ പ്രൊഡക്റ്റ് ഫോമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ സമ്മുകളുടെ പ്രൊഡക്റ്റ് ആണിത്, അതുകൊണ്ടാണ് ഇതിനെ പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത്, പോസ് ഫോം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ബൂളിയൻ ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് മെയിൻ സ്റ്റൈലുകളാണിത്. സം ഓഫ് പ്രൊഡക്റ്റ് സോപ്പ് ഫോമിലും, പ്രൊഡക്റ്റ് ഓഫ് സം പോസ് ഫോമിലും. ഓക്കെ, ഇനി സോപ്പിനെ തന്നെയാണ് നമ്മൾ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം ഡി എൻ എഫ് എന്ന് പറയുന്നത്, പോസിനെ നമ്മൾ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം അല്ലെങ്കിൽ സി എൻ എഫ് എന്നും പറയും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ബൂളിയൻ ഫംഗ്ഷൻസും ഒന്നെങ്കിൽ സോപ്പിലായിരിക്കും അല്ലെങ്കിൽ പോസിലായിരിക്കും. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കണം. ഓക്കെ, എല്ലാ ബൂളിയൻ ഫംഗ്ഷൻസും ഒന്നെങ്കിൽ സോപ്പിൽ അല്ലെങ്കിൽ പോസ്, അതായത് ഒന്നെങ്കിൽ ഡി എൻ എഫിൽ അല്ലെങ്കിൽ സി എൻ എഫിലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ ഏത് ബൂളിയൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും സോപ്പിലോ പോസിലോ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. സോപ്പിൽ നിന്ന് പോസിലേക്ക് മാറ്റാം, പോസിൽ നിന്ന് സോപ്പിലേക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പൊ താഴെ തന്നിരിക്കുന്ന രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ഈ എക്സാമ്പിൾ നോക്കിയാൽ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ, കൺവേർട്ട് ദ ഫംഗ്ഷൻ ഇൻ നോർമൽ ഫോം, ഈ ഇതിനെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത് അല്ലെ. അപ്പം ഒരു നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഫസ്റ്റ്, ഓക്കെ, ഫസ്റ്റ് പ്രൊഡക്റ്റ് ടേം ആയിട്ടാണ് കിടക്കുന്നത്. എ ബാർ ബി ബാർ എന്നുള്ളത് പ്രൊഡക്റ്റ് ടേം ആണ്. ദെൻ നെക്സ്റ്റ് ടേം നോക്കുമ്പോഴത്തേക്കിനും എന്താ, അതൊരു സ്റ്റൈലല്ല കിടക്കുന്നത് അല്ലെ. സോപ്പാണെന്നോ അല്ലെങ്കിൽ ഏത് ടേമാ, പ്രൊഡക്റ്റ് ടേമിലാണോ അല്ലെങ്കിൽ സം ടേമാണെന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ ബി അകത്തോട്ട് വെച്ച് ഇൻഡു ചെയ്യുക, ബി അകത്തോട്ട് നമ്മൾ ഇൻഡു ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണിത് അല്ലെ. അപ്പൊ എ ബാർ ബി ബാർ പ്ലസ് ബി സി പ്ലസ് ബി ഡി ബാർ എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് ഫോമാണ്, ഇത് എന്ന് പറയുന്ന സോപ്പ് ഫോമാണ് ഈ കിടക്കുന്നത് അല്ലെ. അതായത് പ്രൊഡക്റ്റുകളുടെ സമ്മാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓരോ ടേമും പ്രൊഡക്റ്റ് ടേമുകളാണ്. പ്രൊഡക്റ്റ് ടേമുകളെ നമ്മൾ ഫൈനലി സം ചെയ്തിരിക്കുകയാണിത് അല്ലെ. അതുകൊണ്ട് ഇതെന്താണ്, സോപ്പ് ഫോമാണ്. അപ്പം സോപ്പ് ഫോം കാണുമ്പോൾ തന്നെ മനസ്സിലാകണം ഇതാണ് സോപ്പ് ഫോം. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, അതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റണമെന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റാം, നമുക്ക് ഇപ്പോൾ ഓരോ ടേം നോക്കിയാലും എന്താണ്, ഇത് സം ടേംസ് ആണ് അല്ലെ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എ പ്ലസ് ബി എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇതെന്ന് പറഞ്ഞാൽ എ പ്ലസ് സി ഡി എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പം ആ എ പ്ലസ് ബി അതുപോലെ തന്നെ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്ന എ പ്ലസ് സി ഡി എന്നാണ്. അപ്പൊ എ പ്ലസ് സി ഡി എ നമുക്ക് നോക്കുമ്പോഴത്തേനും എന്താ, അവിടെ അവിടെ എ യു ഉണ്ട്, പ്ലസ് കഴിഞ്ഞ് സി ഡി, ഇതിനിടയിൽ ഒരു പ്രൊഡക്റ്റ് ടേമും വരുന്നുണ്ട്. സോ അതിനെ സം ടേം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. അതായത് നമ്മൾ നേരത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എന്താണ്, എ പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്ന് എഴുതാം അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എ പ്ലസ് സി ഡിയെ നമ്മൾ എ പ്ലസ് ഡി ഇൻറ്റു എ പ്ലസ് സി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്തായി, ഇതാണ് പോസ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസ് ആണ്, പ്രൊഡക്റ്റ് ഓഫ് സം ആണിത് അല്ലെ. അതായത് ഓരോ ടേമും സം ടേമുകളാണ്, അതിനെ പ്രൊഡക്റ്റ് ഫോമില് ഫൈനലി എഴുതിയിരിക്കുന്നതാണ് ഇത് അല്ലെ. അതുകൊണ്ടാണ് ഇതിനെ പ്രൊഡക്റ്റ് ഓഫ് സം അല്ലെങ്കിൽ പോസ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തേത് സോപ്പ് ഫോമിലാണ് കിടക്കുന്നത്, രണ്ടാമത്തേത് പോസ് ഫോമിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ആണ് കനോണിക്കൽ ഫോം. ഈ കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബൂളിയൻ ഫംഗ്ഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സോപ്പിൽ അല്ലെങ്കിൽ പോസിലായിരിക്കും അല്ലെ. ഒന്നുകിൽ സോപ്പിൽ എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ പോസിൽ നമുക്ക് ബൂളിയൻ ഫംഗ്ഷൻസിനെ കാണിക്കാം അല്ലെ, എക്സ്പ്രസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇനി ഈ ഒരു കനോണിക്കൽ ഫോം എന്ന് പറയുമ്പോൾ ഓരോ ടേമിൽ ഓരോ ടേം നമ്മൾ എടുക്കുക. നമുക്കൊരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ബൂളിയൻ ഫംഗ്ഷനിൽ ഓരോരോ ടേമുകൾ എടുക്കുമ്പോൾ എല്ലാ ടേമിലും എല്ലാ വേരിയബിളും വരണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോം എന്ന് പറയുന്നത് എന്താ, കനോണിക്കൽ ഫോമിലാന്ന് പറയാൻ പറ്റും. എല്ലാ ടേമിലും എല്ലാ വേരിയബിൾസും വരണം. ഓക്കെ, അതാണ് കനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. കനോണിക്കൽ ഫോമിൽ കനോണിക്കൽ ഫോമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഒരേ ടേം തന്നെ ഒന്നിൽ കൂടുതൽ തവണ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ തവണ മാത്രമേ ആ ടേമിനെ നമ്മൾ എഴുതാറുള്ളൂ. ഓക്കെ, അപ്പൊ കനോണിക്കൽ ഫോമിൽ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ടേമിനെ നമ്മൾ എഴുതത്തില്ല. ഓക്കെ, ഇനി കനോണിക്കൽ സോപ്പിനെ നമ്മൾ ഡിസ്ജങ്ക്റ്റീവ് കനോണിക്കൽ ഫോം എന്ന് പറയും, ഡി സി എഫ് എന്ന് പറയും. കനോണിക്കൽ പോസിനെ നമുക്ക് കൺജങ്ക്റ്റീവ് കനോണിക്കൽ ഫോം എന്ന് പറയാം, അതായത് സി സി എഫ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കനോണിക്കൽ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി എഫ് ആണ്, കനോണിക്കൽ പോസ് എന്ന് പറയുന്നത് സി സി എഫ് ആണ്. ഒരു എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്. എക്സ്പ്രസ് ദ ഫംഗ്ഷൻ എഫ് വൺ ഇസ് ഈക്വൽ ടു എ ബി ബാർ സി പ്ലസ് ബി സി ബാർ പ്ലസ് എ സി. ഇതിനെ നമ്മൾ കനോണിക്കൽ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതിനെ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് എന്താ, ഓരോരോ ടേമുകൾ എടുത്തു നോക്കുക. ഫസ്റ്റ് ടേമാണ് എ ബി ബാർ സി, അടുത്ത ടേമാണ് ബി സി, നെക്സ്റ്റ് ടേമാണ് എ സി. അപ്പോൾ ഓരോരോ ടേമിനെ എടുക്കുക, എല്ലാ ടേമിലും എല്ലാ വേരിയബിളും വരണം. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്, മൂന്ന് വേരിയബിൾ ഉണ്ട്, എയും ബിയും സിയും അല്ലെ, അതല്ലാതെ വേറെ വേരിയബിൾസ് ഒന്നുമില്ല. ഇനി ഈ എയും ബിയും സിയും എല്ലാ ടേമിലും ഉണ്ടോ എന്ന് നോക്കണം. ആദ്യത്തെ ടേമിൽ ഓക്കെ, നോ പ്രോബ്ലം, എല്ലാം ഉണ്ട്, എയും ബിയും സിയും ഉണ്ട്. രണ്ടാമത്തെ ടേമിൽ ഒരാൾ മിസ്സിംഗ് ആണ് അല്ലെ,
അതായത് ഇവിടെ എ മിസ്സിംഗ് ആണ്. ഇനി മൂന്നാമത്തെ ടേം നോക്കിയാൽ അവിടെ ഒരാൾ മിസ്സിംഗ് ആണ്, ആ മിസ്സിംഗ് ആയത് ബി ആണ് മിസ്സിംഗ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എല്ലാ ടേമിലും എല്ലാ വേരിയബിൾസും വന്നെങ്കിൽ മാത്രമേ അതിനെ കനോണിക്കൽ ഫോം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടൈം റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ ഒരു തവണ മാത്രമേ അതിന് ആൻസറിനകത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ബി സി ഇൻറ്റു ഞാൻ വൺ ചെയ്തു അല്ലെ, ബി സി ഇൻറ്റു വൺ ഞാൻ ചെയ്തു, ദെൻ എ സി ഇൻറ്റു വൺ ചെയ്തു. സോ ഈ വണ്ണിനെ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യുന്ന എ പ്ലസ് എ ബാർ വെച്ചിട്ടും രണ്ടാമത്തേനകത്ത് ബി പ്ലസ് ബി ബാർ വെച്ചിട്ടും, കാരണം അവിടെ മിസ്സിംഗ് ആയുള്ള ടേമിന്റെ ബേസിലാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്നത് നമുക്ക് സോപ്പ് ഫോം ആണ് ഈ തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇൻറ്റു വൺ ചെയ്തത്. ഓക്കെ, അപ്പം എ പ്ലസ് എ ബാർ എന്ന്, അതായത് ഈ ഒരു ഫോർമാറ്റിൽ എഴുതി എ പ്ലസ് എ ബാർ എന്ന് എഴുതിയത്, ഈ തന്നിരിക്കുന്നത് സോപ്പ് ആയതുകൊണ്ടാണ്. ഇനി പോസ് ആണെങ്കിൽ നമ്മൾ വേറൊരു സ്റ്റൈലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇനി എന്ത് ചെയ്യുക, ഈ ബി സി എ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. സോ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഈ താഴെ കിട്ടിയേക്കുന്ന ആൻസർ എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, എല്ലാ ടേമിലും എല്ലാ വേരിയബിളും ഉണ്ട് അല്ലെ. ഇവിടെ എ ബി സി ഉണ്ട് ആദ്യത്തെ ടേമില്, രണ്ടാമത്തെ ടേമിലും എയും ബിയും സിയും ഉണ്ട്, മൂന്നാമത്തെ ടേമിലും എയും ഉണ്ട് ബിയും ഉണ്ട് സിയും ഉണ്ട്, നാലാമത്തെ ടേമിലും ഉണ്ട് എയും ബിയും സിയും. ഓക്കെ, അപ്പം ഇവിടെ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ഒരു തവണ മാത്രമേ നമ്മൾ എഴുതുകയുള്ളൂ, ആ ടേം നമ്മൾ ഒറ്റത്തവണ മാത്രമേ എഴുതുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഈ ഒരു ഫംഗ്ഷനെ കാനോണിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഏത് ഫോമാണ്, ഇതെന്ന് പറയുന്നത് പോസ് ആണ് അല്ലെ, സോപ്പ് അല്ല പോസ് ആണ്. അപ്പൊ പോസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ കാനോണിക്കൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓരോടത്ത് നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള നോക്കുക. ആദ്യത്തെ ടൈം നോക്കുക എ പ്ലസ് ബി അല്ലെ, അപ്പൊ അവിടെ സി മിസ്സിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ഇ ബാർ ആണ് അല്ലെ, അപ്പൊ ഇവിടെ എ മിസ്സിംഗ് ആണ്. അപ്പൊ മിസ്സിംഗ് ആയതിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്തത് സി ഇൻറ്റു സി ബാർ ആണ് അല്ലെ. അപ്പൊ സി ഇൻറ്റു സി ബാർ ആണ് ഞാൻ ഇവിടെ മിസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് സി ഇൻറ്റു സി ബാർ എന്നാണ് എഴുതിയത്. ഏത് ഇത് പോസ് ആയതുകൊണ്ടാണ് എഴുതിയത്. നമ്മൾ സോപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സി പ്ലസ് ഇ ബാർ എന്ന് എഴുതും അല്ലെ. അപ്പം നെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്തു, എ ഇൻറ്റു എ ബാർ എന്ന് ഞാൻ ആഡ് ചെയ്തു, കാരണം എ ഇൻറ്റു എ ആണ് ഇവിടുത്തെ മിസ്സിംഗ്, രണ്ടാമത്തെ ടേമിലെ മിസ്സിംഗ് എന്ന് പറയുന്നത് എ ആണ്. സോ എ ഇൻറ്റു എ ബാർ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത് അല്ലേ. എ പ്ലസ് ബി പ്ലസ് സി എഴുതി, ദെൻ എ പ്ലസ് ബി പ്ലസ് സി ബാർ, ദെൻ ബി പ്ലസ് സി ബാർ പ്ലസ് എ, ദെൻ ബി പ്ലസ് സി ബാർ പ്ലസ് എ ബാർ എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേം എന്ന് പറയുന്നത് റിഡണ്ടന്റ് ആണ്, അതായത് റിഡണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെ, ഒന്നി കൂടുതൽ തവണ വന്നിട്ടുണ്ട്. സോ ആ ടേമിനെ ഞാൻ എന്ത് ചെയ്തു, ആ ടേമിനെ ഞാൻ ഒഴിവാക്കി, ഒഴിവാക്കി കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒറ്റത്തവണ എഴുതി അല്ലെ. രണ്ട് തവണ ഉള്ളതിനെ ഞാൻ രണ്ട് തവണ എഴുതാതെ ഒരു സിംഗിൾ ഒറ്റത്തവണ മാത്രം എഴുതി അല്ലെ. അതായത് ഈ ഒരു എ പ്ലസ് ബി പ്ലസ് സി ബാർ രണ്ട് തവണ വന്നിട്ടുണ്ട് നോക്കുക, എ പ്ലസ് ബി പ്ലസ് സി ബാർ, എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി ബാർ പ്ലസ് എ. അപ്പൊ ഇവിടെ രണ്ട് ടേം സെയിമാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റത്തവണ മാത്രമേ അതിനെ ആൻസറിൽ എഴുതിയുള്ളൂ. ഓക്കെ, അപ്പൊ കാനോണിക്കൽ ഫോമിൽ ഒറ്റത്തവണ മാത്രമേ അങ്ങനെ റിപ്പീറ്റഡ് ടൈംസ് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിനെ കാനോണിക്കൽ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ. സോ ആദ്യം എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ഫോം നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് വൃത്തിയായിട്ട് എഴുതുക. സോ അതിനെ നമ്മൾ അകത്തേക്ക് ഇൻഡ്യൂ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് എഴുതി എഴുതി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാകും എന്താ, ഇതെന്ന് പറഞ്ഞാൽ സോപ്പ് ഫോമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സോപ്പ് ഫോമാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടൈമിലും മിസ്സിംഗ് ആയുള്ളതിനെ ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ പെർഫോം ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മിസ്സിംഗ് ആയുള്ള ടൈം ആഡ് ചെയ്തിട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ടേംസുകൾ നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കുറേ ടേംസ് കിട്ടും. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടേംസിനെ ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കി ഒഴിവാക്കുക മീൻസ് റിപ്പീറ്റഡ് ടേംസിനെ ഞാൻ ഒറ്റത്തവണ മാത്രമേ എഴുതുകയുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടിയ ഫൈനൽ ആൻസർ ആണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കാനോണിക്കൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കാനോണിക്കൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ബൂളിയൻ ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ടൈംസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുക. ഇനി സോപ്പ് ആണോ പോസ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മിസ്സിംഗ് ടൈംസ് നമ്മൾ ആഡ് ചെയ്യാൻ. ഓക്കെ, സോ അങ്ങനെ മിസ്സിംഗ് ടൈംസ് നമ്മൾ ആഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ എഴുതിയാൽ മതി. അപ്പം എല്ലാ കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ എല്ലാ ടേമിലും ഓരോരോ ടേം എടുത്തു നോക്കിയാലും എല്ലാ ടേമിലും എല്ലാ വേരിയബിൾസും വന്നിരിക്കണം. ഓക്കെ, അതാണ് കാനോണിക്കൽ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ ടേമിലും എല്ലാ വേരിയബിൾസും വരണം. ആ ക്വസ്റ്റ്യനിൽ എത്ര വേരിയബിൾ വന്നിട്ടുണ്ടോ ആ വേരിയബിൾസ് എല്ലാം എല്ലാ ടേമിലും സെപ്പറേറ്റ് ആയിട്ട് വരണം. ഓക്കെ, അതാണ് കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെ കാനോണിക്കൽ ഫോം റെപ്രസെൻറ്റേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.